السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، اللهم صل وبارك وسلم على سيدنا محمد وعلى آل سيدنا محمد. قيامة النار دي على انجل باغم اربتي ومبد نبي صلى الله عليه وسلم دنجل انج غاري انجل كورج سمساريك غيان اذا استحلت امتي خمسا فعليهم الدمار. അഞ്ച് വിഷയങ്ങൾ എൻ്റെ ഉമ്മത്ത് ഹലാലാണ് എന്ന് വാദിച്ചാൽ, അവർ വിശ്വസിച്ചാൽ അവർക്ക് വൻ നാശമാണ് വരാനിരിക്കുന്നത്. ആ അഞ്ച് കാര്യങ്ങളിൽ പലതും നാം മുമ്പ് ചർച്ച ചെയ്താണ്. അഞ്ചാമത്തെ വിഷയമാണ് ഇന്നത്തെ ഫോക്കസ്. വഖ്തഫ റിജാലു ബിറിജാലി വന്നിസാഉ ബിന്നിസാ. ആണുങ്ങൾ ആണുങ്ങളെ കൊണ്ട് മതിയാക്കി പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ കൊണ്ടും എന്ന് പറഞ്ഞാൽ, പുരുഷന്മാർ പുരുഷനെ തന്നെ കല്യാണം കഴിക്കുന്നു, സ്ത്രീകൾ സ്ത്രീകളെ തന്നെ കല്യാണം കഴിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നാൽ, അഥവാ പുരുഷനും പുരുഷനും തമ്മിൽ കല്യാണം കഴിക്കുക, അതല്ലെങ്കിൽ ലൈംഗികമായി ബന്ധപ്പെടുക എന്നുള്ളത് ഒരു അനുവദനീയമായ കാര്യമാക്കി അത് ലീഗൽ ആയി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ സ്ത്രീകളും സ്ത്രീകളും തമ്മിൽ ബന്ധപ്പെടുന്നത് ഒരു ലീഗൽ ആയി കഴിഞ്ഞാൽ, അനുവദനീയമായ കാര്യമായി ജനങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ, അവർക്ക് വൻ നാശമാണ് വരാനിരിക്കുന്നത്. സത്യത്തിൽ ഇന്ന് നാം കാണുന്നത് അത് തന്നെയാണ്. നാം ഇന്ന് പത്രങ്ങളിലൂടെ വായിച്ചു കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ലൈംഗിക ബന്ധം, അതല്ലെങ്കിൽ വിവാഹേതര ബന്ധങ്ങളെക്കുറിച്ച് ഉള്ള ചർച്ച അത് സ്റ്റോപ്പ് ചെയ്തു. അത് ഏതായാലും എല്ലാ നിലക്കും അനുവദനീയമാണ് എന്നെല്ലാവരും സമ്മതിച്ചു കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ചർച്ച എന്താണ്? പുരുഷനും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുന്നത്, സ്ത്രീയും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെടുന്നത് അത് പറ്റോ? പുരുഷന് പുരുഷന് കല്യാണം കഴിക്കാൻ പറ്റോ? സ്ത്രീയെ സ്ത്രീകൾ തന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഈ ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു വിഭാഗം എന്താണ് തെറ്റ് എന്നാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നാം കണ്ടത് ഒരു സ്ത്രീ പറയുകയാണ്, ഞാൻ എന്നെ തന്നെ കല്യാണം കഴിക്കുന്നു, ഐ ലവ് മൈ സെൽഫ്, ഞാൻ എന്നെ തന്നെ കല്യാണം കഴിക്കും, ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് ഒരാൾ തന്നെ ഒരാളെ കല്യാണം കഴിക്കുന്ന ആ ഒരു അവസ്ഥ പോലും നാം നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയോ പത്രങ്ങളിലൂടെ വായിക്കുകയോ ചെയ്തു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വാദങ്ങളുമായി പിൽക്കാലഘട്ടത്ത് പലരും വരുമെന്നും അത് പ്രാവർത്തികമാക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മെ പഠിപ്പിച്ചു എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.